മുൻപൊരിക്കൽ പങ്കുവച്ചിട്ടുള്ള ഒരു ആശയം തന്നെ പകർന്നുകൊണ്ട് തുടങ്ങാം. ക്രിസ്തുമസ് ക്രിസ്തുവിനെ കൂടാതെ ഒരു സാംസ്കാരിക പൊടിപൂരം മാത്രമായി ചുരുങ്ങുന്നു. പാശ്ചാത്യ സംസ്കാരങ്ങളിലാകട്ടെ അത് ഹോളിഡേയ്സ് പൊതു അവധിക്കാലം എന്ന മട്ടിൽ മാത്രമാണ് ആഘോഷിക്കപ്പെടുന്നതും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്ന ആചാരത്തിന്റെ വിപണി സാധ്യതകൾ അരങ്ങു തകർക്കുന്നു. പകിട്ടും മേളവും നിറഞ്ഞു തിങ്ങുന്നു അന്യാധീനപ്പെട്ടു പോകുന്ന ക്രിസ്മസ്. അവൻ വെളിച്ചമായിരുന്നു, തന്റെ ജനത്തിന്റെ അടുത്തേക്ക് അവൻ വന്നിട്ടും അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. യോഹന്നാൻ 1:10. വെളിച്ചത്തിന്റെ പൂർണ്ണത വിളങ്ങിയിട്ടും നമുക്ക് കാണാനാകുന്നില്ലെങ്കിൽ എത്ര ആഴമുള്ള ഇരുട്ടാണല്ലേ നമ്മിൽ. മത്തായി 6:23. ക്രിസ്മസിന്റെ മതേതര അടയാളമായി സാന്റാക്ലോസ് മാറി സമ്മാന പുതിയേന്തിയ ക്രിസ്മസ് അപ്പൂപ്പൻ. തന്നെ തന്നെ സമ്മാനമായി നൽകിയ ദൈവം പടിക്കു പുറത്താവുന്നു. എന്തിനേറെ വിശുദ്ധ നിക്കോളാസിനോട് പോലും സാദൃശ്യമില്ലാത്തവനായി സാന്റാക്ലോസ് മാറുന്നു. ക്രിസ്മസിൽ നാം പ്രാർത്ഥിക്കേണ്ടത് സേവ് അസ് ഫ്രം സാന്റാസ് ക്ലോസ് എന്നാണ്. സാന്റായുടെ നഖങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണേ എന്ന്. ക്രിസ്തുവിന്റെ വഴിയിൽ നിന്ന് നമ്മെ വെട്ടിവീഴ്ത്താൻ സമ്പത്തിനും ജടികാസക്തിക്കും നല്ലവണ്ണം കഴിയുമെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് വേറൊരു നിക്കോളാസിനെ പരിചയപ്പെടാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിക്കോലാവോസ് എന്ന ഗ്രീക്ക് പേരിന് ജനതകളെ വെല്ലുന്നവൻ എന്നാണ് അർത്ഥം. സംഖ്യ 22-24 അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ദുർമന്ത്രവാദിയായ ബാലാം. ബാലാം എന്നാൽ ജനങ്ങളെ വെല്ലുന്നവൻ എന്ന് തന്നെയാണ് അർത്ഥം. ബാലാം എന്ന ഹീബ്രു വാക്കിനെ ഗ്രീക്കിൽ നിക്കോളാവോസ് എന്ന് വിളിക്കും. പിൽക്കാലത്ത് ക്രിസ്ത്യതയിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച വ്യാജപ്രവാചകന്മാരെയും അബദ്ധ പ്രബോധകരെയും ശ്ലീഹന്മാർ വിളിച്ചതും നിക്കോളാസ് പക്ഷക്കാരെന്നാണ്. നിക്കോളൈറ്റൻസ്. ബാലാമിന്റെ ക്ഷുദ്രക്രിയ അഭ്യസിക്കുന്നവർ എന്ന് വെളിപാട് 2:6-14-15, 2 Petrus 2:15, 11. സംഖ്യ 22-24 മൂന്ന് അധ്യായങ്ങളിൽ ആ ഗ്രന്ഥങ്ങളിൽ പതിവില്ലാത്ത വിധം നർമ്മരസം കൂടി കലർത്തി ബാലാമിന്റെ കഥ നാം അറിയുന്നു. വാഗ്ദത്ത ഭൂമിയിലേക്ക് വരുന്ന ഇസ്രായേലിന്റെ ജനസഞ്ചയത്തെ കണ്ട് മൊവാബി രാജാവായ ബാലാക്കിന് ഹൃദയമിടിപ്പ് കൂടുന്നു. അവനാകട്ടെ ദുർമന്ത്രവാദിയായ ബാലാമിനെ വിളിച്ചു വരുത്തി ഇസ്രായേലിനെ ശപിക്കാൻ ആവശ്യപ്പെട്ടു. 4 ബാലാം ഇസ്രായേലിനെ ശപിക്കാൻ വരുന്നുണ്ട്. പക്ഷെ 4 അത് അനുഗ്രഹമായി മാറുന്നു. സത്യപ്രവാചകന്മാർ പോലും ഉച്ചരിക്കാത്ത വിധത്തിലുള്ള ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ. മഹത്തോബു ഒഹല്ലേ കയാക്കോബ് മിഷ്കനോത്തക്ക ഇസ്രായേൽ. സംഖ്യ 24:5. ഇന്നും യഹൂദർ തങ്ങളുടെ സിനഗോഗുകളിൽ പ്രവേശിക്കുമ്പോൾ ഇത് ഘോഷിക്കുന്നു. യാക്കോബെ, നിന്റെ കൂടാരങ്ങൾ എത്ര മോഹനം. ഇസ്രായേലെ, നിന്റെ പാർപ്പിടങ്ങളും. ബാലാമിനോട് ആദ്യം മുതലേ ദൈവം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദൈവം പറയുന്നതിനപ്പുറം ഒരു വാക്കുപോലും ഉച്ചരിക്കരുത് എന്ന്. പക്ഷെ ദൈവിക വെളിപാടിനെ അമർച്ച ചെയ്യാനും ദുർമന്ത്രവാദത്തിന്റെ ആവേശം കടന്നുവരാനും പല ആചാരക്രിയകളും ബാലാം പരീക്ഷിക്കുന്നു. 2 വിഫലമായിപ്പോയി. കഴുതപ്പുറത്ത് പോകുമ്പോൾ ഊരിപ്പിടിച്ച വാളുമായി ദൈവദൂതൻ വഴിമുടക്കി വീണ്ടും അവനെ താക്കീത് ചെയ്യുന്നുണ്ട്. കഴുത കണ്ടിട്ടും കേട്ടിട്ടും ദൈവത്തെ അനുസരിച്ചിട്ടും ദൈവമഹത്വം സംസാരിച്ചിട്ടും ഇതൊന്നും കാണാതെയും കേൾക്കാതെയും ദൈവത്തിന് കീഴ്പ്പെടാൻ വിസമ്മതിച്ചുകൊണ്ടും നിലകൊള്ളുകയാണ് ബാലാം. പക്ഷേ അവനിൽ പരിശുദ്ധാത്മാവ് റുവാഹ് ശക്തിയായി ആവേശിച്ചു. ഒരു നിമിഷത്തേക്ക് ശക്തമായ വായുപ്രവാഹത്തെ സൂചിപ്പിക്കുന്ന വാക്കാണത്. സംഖ്യ 24:5. അവൻ കണ്ണു തുറന്ന് കാണാൻ തുടങ്ങി. റാഹ്, കാണുക. സത്യപ്രവാചകന്മാർക്ക് പോലും കൈവരാത്ത ദൈവികാവേശം അവനെ ഗ്രസിച്ചു. സർവശക്തനായ ദൈവം എൽ എ ലിയോണിനെ അവൻ കണ്ണിറയെ കണ്ടു. ഉറഞ്ഞുതുള്ളി പ്രവചിച്ചു ഇസ്രായേലിന്റെ അനുഗ്രഹപൂർണതയെക്കുറിച്ച്, ഇസ്രായേലിൽ നിന്ന് ഉദയം ചെയ്യാനിരിക്കുന്ന രക്ഷയുടെ താരത്തെക്കുറിച്ച്. പക്ഷേ ബാലാം ഒരിക്കലും മനസ്സ് തിരിഞ്ഞില്ല. ശാപത്താൽ വീഴ്ത്താൻ സാധിക്കാത്ത ദൈവജനത്തെ അവൻ തന്ത്രത്താൽ വീഴ്ത്തി, വശീകരണം കൊണ്ടും വിഗ്രഹാരാധന കൊണ്ടും. സംഖ്യ 25 പ്രതിപാദിക്കുന്ന ബാൽപെയോറിലെ മതത്യാഗം, അപ്പോസ്റ്റാസി ഓഫ് ബാൽപെയോർ. തിന്മയ്ക്ക് നമ്മെ ആക്രമിക്കാൻ ഒരു ശക്തിയുമില്ലാത്തതുകൊണ്ട് പലപ്പോഴും തിന്മ നമുക്കെതിരെ രഹസ്യായുധങ്ങളും മിന്നലാക്രമണവുമാണ് പുറത്തേക്കെടുക്കുക. വഴിതെറ്റിക്കാനുള്ള നയതന്ത്രങ്ങൾ, സ്ട്രാറ്റജീസ് ഓഫ് ഡിസെപ്ഷൻ ആൻഡ് ഡിട്രാക്ഷൻ. അതുകൊണ്ടാണ് യഹൂദ റബ്ബികൾ അവന്റെ പേരിനെ കളിയാക്കിക്കൊണ്ട് ബാലാമിനെ കുറിക്കുന്നത് ബെലോവാം, ജനതകളെ നഷ്ടപ്പെട്ടവൻ, ബില്ലാം, തകർന്നടിഞ്ഞ ജനത എന്നൊക്കെ. ഇന്ന് സുവിശേഷം മത്തായി 21:23-27 വാക്യങ്ങളാണ്. പീഡാനുഭവ ചൊവ്വാഴ്ചയാണത്. ദേവാലയ ശുദ്ധീകരണം നടത്തിയതിൽ പിന്നെ നാഥനോട് ദേവാലയ അധികാരികൾക്ക് കഠിനമായ വൈരാഗ്യമുണ്ട്. എന്തധികാരത്താലാണ് അവനത് ചെയ്തതെന്ന് അവർക്കറിയണം. അറിഞ്ഞിട്ട് അത് അംഗീകരിക്കാനൊന്നുമല്ല, അവന് തക്കം പാർത്ത് വീഴ്ത്താനാണ്. ഈശോ ഒരു ഉത്തരമല്ല, മറുചോദ്യമാണ് ഉതിർത്തത്. സ്നാപകന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ? ജ്ഞാനസ്നാനം എന്ന വാക്കുകൊണ്ട് ഇവിടെ സ്നാപകന്റെ ജീവിതത്തെയും സന്ദേശത്തെയുമാണ് ആകെ കുറിക്കുന്നത്.
സ്നാപകനെയും പാടെ നിരാകരിച്ചവരാണല്ലോ ഇവിടെ ഈശോയോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നാപകന്റേത് സ്വർഗത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ സ്നാപകനെയും അവൻ ചൂണ്ടിക്കാണിച്ച യേശുവിനെയും അവർക്ക് അംഗീകരിക്കേണ്ടതായി വരും. അപ്പോൾ പിന്നെ അവരുടെ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. സ്നാപകനെക്കുറിച്ച് മറിച്ച് പറയാനാകട്ടെ, അവർക്ക് ജനങ്ങളെ ഭയവുമായിരുന്നു. അതിനാൽ ആശയക്കുഴപ്പത്തിലായ അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. തങ്ങളുടെ കടുംപിടുത്തം ഒന്ന് അയച്ചാൽ തന്നെ സത്യം അവർക്ക് വെളിവാകും. ബാലാമിന്റെ അരൂപിയും അതായിരുന്നു. സത്യം കണ്ണിറേ കണ്ടിട്ടും അവൻ അതിനെ സ്വമേധയാ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, തക്കം കിട്ടിയപ്പോൾ അതിനെ തകിടമറിക്കുകയും ചെയ്തു. പ്രായോഗികവാദം, പ്രാഗ്മാറ്റിസത്തിന്റെ പേരിൽ അവർ ദൈവിക വെളിപാടിന് നേരെ കണ്ണടച്ചു കളയുന്നു. ഇന്ന് സങ്കീർത്തനം 25 പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്, ദൈവിക വഴികളിൽ നടക്കാനുള്ള നിലയ്ക്കാത്ത വരവും പ്രകാശവും തരണമേ എന്ന്. കഠിനമായ വ്യഥയിലും ലജ്ജയിലുമാണ് സങ്കീർത്തകൻ. ഏതോ ദുരിതമോ പാപാവസ്ഥയോ വീഴ്ചയോ അവനെ അലട്ടുന്നുണ്ട്. പക്ഷേ അത് ദൈവത്തിൽ നിന്ന് അകലാനും സമരം പ്രഖ്യാപിക്കാനുമുള്ള അവസരമായിട്ടല്ല, ആത്മപരിശോധനയ്ക്കും ദൈവിക മാർഗനിർദ്ദേശത്തിനും അനുസരണത്തിനുമുള്ള വേദികയായി സങ്കീർത്തകൻ മാറ്റുന്നു. തിരുസഭയുടെ ചരിത്രത്തിൽ ഇതുപോലെ കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും ആത്മപരിവർത്തനവും തന്റെ സന്യാസ സമൂഹത്തിന്റെ നവീകരണവും സാധ്യമാക്കിയ ഒരു വിശുദ്ധന്റെ തിരുനാൾ കൂടിയാണെന്ന് 1591 സ്വർഗം പൂകിയ കർമ്മലീത സന്യാസിയായ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ. പേരിന്റെ അറ്റത്തുള്ള സാമ്പ്രദായികമായ ഒരു എടുപ്പ് മാത്രമല്ല അവന് കുരിശ്. അനിശ്ചിതത്വവും ആത്മാവിന്റെ ഇരുണ്ട രാത്രികളും സഹോദരങ്ങളുടെ പീഡനവും താടനവും ജയിൽവാസവുമെല്ലാം ഇഴചേർന്ന ജീവിത കുരിശ് തന്നെയാണ്. ഇരുളിൽ നെയ്ത്തിരിവെട്ടത്തിൽ അവൻ ദൈവത്തിന് സ്നേഹഗാഥകൾ എഴുതി. മെല്ലെ മെല്ലെ തളരാതെ ആത്മാവിൽ അവൻ കർമ്മലമല കയറി. ഒടിയാനും തളരാനും വിസമ്മതിക്കുന്ന പ്രത്യാശയുടെ പ്രകാശത്തിന്റെ പോരാളി. വിശുദ്ധന്റെ സുന്ദരമായ ഒരു ആഗമനകാല കവിതയുണ്ട്, ഏകദേശം ഇങ്ങനെയാണത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ദിവ്യമായ ഗർഭവും പേറി കന്യക വഴി നടന്നു വരുന്നുണ്ട്. എന്നിട്ടവൾ പറയുന്നു, ഈ രാവിൽ എനിക്കൊരു ഇടം വേണം. നിന്റെ ഹൃദയം ഒരുങ്ങിയോ? എന്റെ ഈറ്റുനോവിന്റെ സമയമെടുത്തു. അങ്ങനെ നിന്റെ ഹൃദയക്കൂരക്കീഴിൽ നീ മിഴിമാർന്ന് കാണും. സൂക്ഷ്മ സ്നേഹത്തിന്റെ ഒരു ഗാഢബന്ധം. നിന്റെ കൈകൾ അവൾ അമർത്തിപ്പിടിച്ചു ഞെരുങ്ങുമ്പോൾ ദിവ്യ ശിശുവായ ക്രിസ്തു പിറകൊള്ളുന്നു എന്നേക്കും എന്നേക്കും. നാം ദൈവത്തിന്റെ വയറ്റാട്ടികളാണ് നാം എല്ലാവരും. നമ്മുടെ മേൽക്കൂരക്കീഴെ സൃഷ്ടി വിടർന്ന് പന്തലിക്കുന്നു. നമ്മുടെ ആത്മാവിന്റെ ദിവ്യ ഉദരത്തിൽ പിറകൊള്ളാൻ കൊതിക്കുന്ന ദൈവം കൈനീട്ടുന്നുണ്ട്. താൻ കൈനീട്ടിയാൽ നാം സഹായത്തിനെത്തുമെന്ന് അവന് ഉറപ്പുള്ളതുപോലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയാൽ കാണാം, വഴികടന്നു വരുന്നുണ്ട് ആ കന്യക. വെളിച്ചത്തെ ഗർഭം ധരിച്ചവൾ, പാടുന്നുമുണ്ടവൾ.